വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല നാടൻ പൊതിച്ചോറ് നമുക്കൊന്ന് സെറ്റാക്കിയാലോ. അതിന് ഞാൻ മെയിനായിട്ട് നാല് ഐറ്റംസാണെങ്കിൽ ഞാൻ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഒരു ഉപ്പേരിയുണ്ട്, ചമ്മന്തി, ഓംലെറ്റ് ആൻഡ് ഫിഷ് ഫ്രൈ, പിന്നെ കുറച്ച് അച്ചാർ. അപ്പോൾ ആദ്യം നമുക്ക് തോരൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഞാൻ ചക്ക തോരനാണ് ഞാൻ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. ചക്ക പറഞ്ഞാൽ ഇടിയൻ ചക്കയല്ല, എന്നാൽ മൂത്ത ചക്കയല്ല, ആ ഒരു ഇടത്തരം പരുവത്തിനുള്ള ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് മുറിച്ചിട്ട് ഞാൻ കുക്കറിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് വേവിച്ചെടുത്തതാണ്. വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം അത് വേവിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് നമുക്ക് തേങ്ങ, ജീരകം, പച്ചമുളക്, വേണമെങ്കിൽ കറിവേപ്പില ഇടാം. ഈ നാല് ഐറ്റം കൂടി നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. ഇതാണ് ഇത്ര വേണ്ടു നമുക്ക് ചക്ക തോരന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഞാൻ ഒരു കടായി ചൂടാക്കാൻ വയ്ക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചൊന്ന് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കടുകൊന്ന് പൊട്ടിക്കാം. നല്ലോണം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ചക്ക ഇട്ട് കൊടുക്കാം. കുക്കറിലൊരു രണ്ടോ മൂന്നോ വീസിൽ വെച്ചാൽ മതിയോ കേട്ടോ, ആവശ്യമുള്ള വേവ് ആയി കിട്ടും. അതിടാ ഞാൻ കടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പല്ലേ നമ്മൾ വേവിക്കുമ്പോൾ ഇടുള്ളൂ. അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതാ അപ്പോൾ തേങ്ങ, ജീരകം, പച്ചമുളക് ഈ മൂന്നും കൂടി ചതച്ചിട്ടാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെയാണ് ഞാൻ കറിവേപ്പിലിടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ചതയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാ ഇത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് കുറവായിരുന്നു, ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നല്ല നാടൻ മത്തി, ചെറിയ മത്തി വൃത്തിയാക്കി വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെറിയ ഉള്ളിയും കുരുമുളക്, ഫുൾ കുരുമുളക് ഉണ്ടല്ലോ നമ്മുടെ മുഴുവനെ പാടെയുള്ള കുരുമുളക്, ഇത് രണ്ടും കൂടി ഞാൻ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഈ ചെറിയ ഉള്ളി ചതച്ചിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മത്തി വറുത്തെടുക്കുമ്പോഴുണ്ടല്ലോ നല്ല സ്മെല്ലുമാണ്, അത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാൻ കാരണം ഞാനിപ്പോൾ കുരുമുളകാണല്ലോ നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ എരിവുണ്ടാവും. അപ്പോൾ ഞാൻ മുളക് പൊടി, വറ്റൻമുളകിൻ്റെ ഇത് വേണം, മീൻസ് എരിവുള്ള മുളക് പൊടി യൂസ് ചെയ്യണമെന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ മീൻ വറുക്കുന്ന ഒരു പഴയ പാത്രത്തിൽ, പഴയ പാനിലാട്ടോ ഞാൻ മീനൊക്കെ വറുക്കാൻ യൂസ് ചെയ്യാം. പുതിയ പാത്രമൊന്നും യൂസ് ചെയ്യാറില്ല. ആ പാത്രം പിന്നെ മീനിന് വേണ്ടി മാത്രം വയ്ക്കുക ചെയ്യുക. അപ്പോൾ പാനൊന്ന് ചൂടായി വന്നിട്ട് നമുക്ക് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം വേണം കേട്ടോ മീൻ ഇടാനായിട്ട്, അല്ലെങ്കിൽ മീൻ അടിയിൽ നിന്ന് ഒട്ടിപ്പിടിക്കും. എന്നിട്ട് എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പില ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ മീൻ അതിൻ്റെ മുകളിലിട്ട് കഴിയുമ്പോൾ മീൻ മറിച്ചിടുന്ന സമയത്ത് തീരെ ഒട്ടിപ്പിടിക്കില്ല പാനിൽ. അതാണ് ഒരു ട്രിക്ക്.
ഇനി നല്ലോണം മീൻ വച്ചു കൊടുക്കാം. ഈ പൊതിച്ചോറിൽ ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. വളരെ സിമ്പിളാണ്. അതായത് കുറച്ച് തേങ്ങ, നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ആ മാങ്ങേൻ്റെ ഒരു രണ്ടോ മൂന്നോ കഷ്ണം മതി കേട്ടോ. പിന്നെ മൂന്നോ നാലോ ചെറിയ ഉള്ളി, ഉപ്പ്, കറിവേപ്പില, പിന്നെ കുറച്ച് മുളക് പൊടി. അതായത് തേങ്ങ, മാങ്ങ, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില, ചെറിയ ഉള്ളി, ഇത്ര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ഓടിച്ചെടുക്കണം. വല്ലാണ്ട് പേസ്റ്റ് ആക്കണ്ട കേട്ടോ. ഒന്ന് ഒന്ന് നല്ലോണം ഒന്ന് ചതച്ചെടുക്കണ പോലത്തെ ഒരു പരുവത്തിനുള്ള ചമ്മന്തി. നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ചമ്മന്തി. അതും ഈ പൊതിച്ചോറിൽ ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ അമ്മോ, ചോറിക്ക് അടിപൊളി ടേസ്റ്റാണ്. ആ പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ എന്തൊരു സ്മെല്ലായിരിക്കും അറിയാം. അതാണ് എൻ്റെ ചമ്മന്തി. പിന്നെ ഞാനൊരു മാങ്ങ അച്ചാറാണ് പിന്നെ ഇതിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മുട്ട ഓംലെറ്റ്. ജസ്റ്റ് ഉള്ളിയും, ഞാൻ മുളക് ഇട്ടിട്ടില്ല, ഞാൻ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുള്ള മുട്ട ഇട്ടിട്ടുള്ള ഓംലെറ്റ്. ബസ് ഇത്രയേ ഉള്ളൂ. ഇതാ മീൻ ഒരു പുറം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ നെക്സ്റ്റ് അടുത്ത പുറം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ആ വെളുത്തുള്ളി, സോറി ചെറിയ ഉള്ളിൻ്റെ ഒക്കെ ആ സ്മെല്ല്. മോ എന്താ സ്മെല്ല് അറിയാം. ഇനി ഞാനൊന്ന് പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ മുളക് ഇട്ട് കൊടുത്തോളൂ. എന്നാൽ പിന്നെ എണ്ണ അധികം മീനിലേക്ക് അബ്സോർബ് ചെയ്യില്ല. അങ്ങനെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തോരൻ റെഡിയായി, ഫിഷ് ഫ്രൈ റെഡിയായി, നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, അച്ചാറുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഓംലെറ്റ് ഉണ്ടാക്കണം. ഇനി ഓംലെറ്റ് ഉണ്ടാക്കാൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. അതിന് ഞാനൊരു ചീഞ്ചട്ടി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുക. ഈ ഓംലെറ്റിൽ നമുക്ക് ലാസ്റ്റ് വേണേൽ കുരുമുളക് പൊടി ഇടുന്നവരുണ്ട് കേട്ടോ. ഇട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ പിന്നെ മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. മുട്ട ഒഴിച്ചു കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. ഓംലെറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഈ അടച്ചു വെച്ച് വേവിക്കുന്നത് എന്തിനാണെന്നറിയോ, നല്ലോണം ഓംലെറ്റ് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാക്കാൻ കഴിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്ന് മറച്ചു വിട്ട് കൊടുക്കാൻ പോവാണ്. അയ്യോ പൊട്ടി. ആ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അത് ആ ഒരു ഭാഗം കൂടി കുക്കാവട്ടെ, നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ഓൾമോസ്റ്റ് റെഡി ആവാനായിട്ടുണ്ട്. ഇനി പൊതിച്ചോറ് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്ന മത്തി മാങ്ങ ഇട്ട കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് പൊതിച്ചോറിൽ ഇടാനല്ല, ഞാൻ വേറെ തന്നെ ഒരു കറി ഞാൻ കാണിച്ചു തരുവാണ്. അതിന് നല്ല നാടൻ മത്തി ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചത് വേണം, മാങ്ങ വേണം, പിന്നെ തേങ്ങ വേണം, പിന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. തേങ്ങ ഞാൻ തേങ്ങയുടെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലോണം പേസ്റ്റാക്കി അരച്ച് വെച്ചതാണ് കേട്ടോ. ഇനി നമ്മുടെ ചട്ടിയിലേക്ക് നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ചട്ടി ഒന്ന് ചൂടാക്കാം.
ചട്ടി നല്ലോണം ചൂടായിട്ട് വന്നതിന് ശേഷം പുളി വേണം കേട്ടോ, ഞാനത് പറയാൻ മറന്നുപോയി. കുറച്ച് പുളിയും കൂടി വേണം. ഇനിയിപ്പം മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെങ്കിൽ പുളി ഇടണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെ പുളിയുടെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമുക്ക് ഇടാം. ഇതാ മത്തി ഇട്ടതിന് ശേഷം ഞാൻ തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി പേസ്റ്റായിട്ട് അരച്ചത് ഇട്ടു. ഇനി ഞാൻ മാങ്ങ, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഈ നാലൈറ്റം കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടികളൊക്കെ ഇടാൻ പോകുന്നത്. നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ, നമുക്ക് ആവശ്യത്തിന് വെള്ളം എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ട് കൊടുക്കാം. പിന്നെ പുളി ഒന്ന് പിഴിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കാം. ഞാൻ ഇത്തിരി പുളി ഞാൻ യൂസ് ചെയ്യും, കാരണം മത്തി കുറവല്ലേ ഞാൻ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് പുളി ഞാൻ കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മുളക് പൊടി ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. കാരണം കറിക്ക് ഒരു കളർ കിട്ടണമെന്നുണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതും ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് കളറിന് വേണ്ടിയിട്ട്. കാരണം എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ട് കഴിഞ്ഞു, രണ്ട് പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഉപ്പ്, ഒരു അര മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് എണ്ണയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് കേട്ടോ തിളപ്പിക്കുന്നത്. ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ടൊരു തള വന്നതിന് ശേഷം വേണം ഒന്ന് സിമ്മറിലാക്കി കൊടുക്കാനായിട്ട്. ഇനിയും ചട്ടുക യൂസ് ചെയ്യണ്ട കേട്ടോ, നമുക്ക് ചട്ടി നമ്മുടെ കൈയോണ്ടൊന്ന് വറ്റിച്ചു കൊടുത്താൽ മതി. നല്ല എന്താ പറയുക, ഈ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു സ്റ്റൈലാണത്, സ്റ്റൈൽ ഒരു മത്തിക്കറിയാണത്. നല്ല ടേസ്റ്റാണ്, ഒരുപാട് തിക്കല്ല, എന്നാൽ ഒരുപാട് വെള്ളവും ആവില്ല, നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടും. ഒരുപാട് തേങ്ങ ഇടണ്ട കേട്ടോ, തേങ്ങ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി കട്ടിയായി പോവും. അപ്പോൾ അധികം തേങ്ങ അരക്കണ്ട, കുറച്ച് തേങ്ങയും കുറച്ച് ഉള്ളിയും കൂടി നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് മത്തിയിലിട്ടാൽ മതി. ഇനി വേറെ ഒന്നുമില്ല, ഇതൊന്ന് നല്ലോണം തിളച്ച് ഒന്ന് വെച്ച് വരണം. ഇപ്പം നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അല്ല നല്ല മണം വരുന്നുണ്ട് ഇപ്പം തന്നെ. ഇനിയൊന്ന് ഞാൻ ചുറ്റിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. മീൻകറിയിൽ അധികം കയ്യിലിട്ടിട്ട് ഇളക്കരുത്, എപ്പോഴും ചട്ടി ഒന്ന് ചിറ്റിച്ച് ചിറ്റിച്ച് വിട്ടാൽ മതി. ഓക്കെ, ഇതാ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എപ്പോഴും മീൻകറി ചൂടോടുകൂടി കഴിക്കുന്നതിനേക്കാളും ഒന്ന് തണുത്ത് കഴിക്കുമ്പോൾ ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. അതെൻ്റെ അഭിപ്രായമാണ്, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ രണ്ട് കറിവേപ്പിലയും ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ എന്താ പറയുക, കലാവിരുദ്ധമൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. മീൻകറി നല്ലോണം തിളച്ച് വരുന്നുണ്ട്, തിളച്ചൊന്ന് വറ്റി വരണം കേട്ടോ. ആ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ. ഇതാ അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ മത്തി മാങ്ങാ കറി, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ പൊതിച്ചോറ് സെറ്റ് ചെയ്യണത് ഒന്ന് കാണിച്ചു തരാം. നല്ല വാഴയില ഒന്ന് നല്ലോണം വാട്ടിയെടുക്കണം, കാരണം അതിൻ്റെ ആ നടുവിലത്തെ ആ ഭാഗമൊക്കെ നല്ലോണം വാടിയിട്ടില്ലെങ്കിൽ നമ്മൾ പൊതിയണ സമയത്ത് അതൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നല്ലോണം വാട്ടിയെടുക്കാം. എന്നിട്ട് പേപ്പറിൻ്റെ മുകളിൽ വാഴയില നിവർത്തി വെച്ചിട്ട് ആദ്യം ചോറ് ഒന്ന് വിളമ്പിക്കൊടുക്കാം.
ഇതിപ്പോ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. എല്ലാവർക്കും അറിയാം പൊതിച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നെന്നുള്ള കാര്യം. എന്നാലും എൻ്റെ പൊതിച്ചോറ് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്ന് കാണിച്ചു തരാണ് ഞാൻ. അപ്പോൾ ചോറിട്ടിട്ട് ആവശ്യത്തിന് ചോറിടുക. ഇനി നമ്മുടെ കറികൾ ഓരോന്നായിട്ട് വിളമ്പിക്കൊടുക്കാം. ഞാൻ ആദ്യം ഉപ്പേരി വിളമ്പാണ് കേട്ടോ. നമ്മുടെ ചക്കത്തോരൻ അതാദ്യം വിളമ്പി വയ്ക്കാം. ഇത് പണ്ട് എൻ്റെ അച്ഛൻ ഓഫീസിൽ പോയിരുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ വാഴയില വാട്ടിയിട്ട് അതിലാണ് ചോറ് കൊണ്ടുപോയിരുന്നത്. ഇന്നിപ്പോൾ അതൊരു ട്രെൻഡാണ്. പണ്ടൊക്കെ അതൊരു ട്രഡീഷൻ പോലെ തന്നെയാണ് അല്ലേ. ഇപ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നത്. എല്ലാവർക്കും ഇപ്പോൾ അത് ആ ഒരു പുറകോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ പഴയ കാലത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ അങ്ങനെ മീൻ വറുത്തത് വയ്ക്കുകയാണ്. പിന്നെ നല്ല മാങ്ങ ചമ്മന്തി വെച്ചിട്ടുണ്ട്. കുറച്ച് അച്ചാർ വെച്ച് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഓംലെറ്റ് വെച്ച് കൊടുക്കാം. ഇത് ഈ പൊതി കെട്ടി അത് കഴിഞ്ഞ് നമ്മൾ ഉണ്ണാൻ നേരത്തെ തുറന്നു കഴിയുമ്പോൾ അമ്മോ എന്താ സ്മെല്ല് അറിയോ. എത്ര വിശപ്പില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് വിശപ്പ് വന്നു പോവും ആ സ്മെല്ല് കേൾക്കുമ്പോൾ. അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ പൊതിച്ചോറ്. ഇപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ഈ പൊതിച്ചോറിന് കേൾക്കുമ്പോൾ തന്നെ അല്ലേ. ഇനി ഞാൻ ഇതൊന്ന് പൊതിഞ്ഞെടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് പൊതിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഒക്കെ കൂടി ഇങ്ങനെ ഒന്നായിട്ട് ഇരിക്കണം. അങ്ങനെ അതാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും ഫ്ലേവർ ആ ചോറിലുണ്ടാവും. പേപ്പറിൽ ഒന്ന് പൊതിഞ്ഞെടുക്കാം. പൊതിച്ചോറ് ഞാൻ കൊല്ലങ്ങളായിട്ട് കാണുന്നത് എൻ്റെ അമ്മ അച്ഛനും പൊതിഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ എനിക്ക് പൊതിയുന്നത് ഞാൻ എക്സ്പേർട്ടായിട്ടുണ്ട് ഇപ്പോൾ കണ്ട് കണ്ട് കണ്ട്. ഇനി നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. നമ്മുടെ പൊതിച്ചോറ് റെഡി. ഇനി ഞാനിത് ഓപ്പൺ ചെയ്യണതും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ എല്ലാവരും വായിൽ ഇപ്പോൾ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരണ്ടാവും. അമ്മോ ഇനി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഓക്കെ ഇനി ഞാനൊരു വീഡിയോ കൂടി ഇടുകയാണ്, ഒരു ക്ലിപ്പും കൂടി കാണിക്കുകയാണ്. ഞാനെൻ്റെ വീഡിയോ അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. തെർമോക്കോളിൽ എങ്ങനെയാണ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യുക. അന്ന് ഞാൻ നട്ട ചെടിയാണ് ഇന്ന് ഇതേപോലെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കത് അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.